നമസ്കാരം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കിയേ, ഇന്ന് അടിപൊളി ന്യൂ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നഗാഫിന്റെ തന്നെ, ആ ടെമ്പിൾ നഗാഫിന്റെ തന്നെ അടിപൊളി കളക്ഷൻസ് തന്നെയായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് നെക്ലസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ശ്രീ വെങ്കടാചലപതി അല്ലേ, തിരുപ്പതി ഭഗവാൻ. അപ്പോൾ ആ ഭഗവാൻ വെച്ചിട്ടുള്ള ഒരു നെക്ലസാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ശരിക്കും ആ സിർക്കോൺ സ്റ്റോണും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഡീറ്റെയിലാണ് ഈ വർക്കിൻ്റെ. ടെമ്പിൾ നഗാഫ്, നമുക്ക് നഗാഫ് ഉണ്ട്, അതുപോലെ തന്നെ ടെമ്പിൾ നഗാഫ് എന്ന് പറയുമ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിരിക്കും, പെർഫെക്ഷൻ ഉണ്ടായിരിക്കും അതിനകത്ത്. ഇതൊക്കെ തന്നെയാണ് ടെമ്പിൾ നഗാഫിൻ്റെ പ്രത്യേകത. നഗാഫും ടെമ്പിൾ നഗാഫ് എന്ന് പറയുമ്പോൾ അല്ലാണ്ട് അതിനകത്ത് ആ പെർഫെക്ഷൻ്റെ വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ പേര് അതിന് ഒൻപത് പവനാണ് അതിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത്. താഴെ എമറാൾഡും അതുപോലെ തന്നെ പേളും വെച്ചിട്ടുള്ള ഹാങ്ങിങ്സ് ആണ്. പിന്നെ ഇതിനകത്ത് മറ്റേ ആന, അതുപോലെ തന്നെ മയില്, അങ്ങനെ വരുന്ന ഒരു ശരിക്കും നെക്ക് ഫില്ലാവുന്ന രീതിയിലുള്ള നല്ല ബ്രോഡ് ആയിട്ടുള്ള ചോക്കർ ടൈപ്പ് ആണ്. ഫ്ലെക്സിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ അതാണ് ഒരു ബെൽറ്റ് ടൈപ്പിൽ ഇങ്ങനെ ഇറുകി നിൽക്കുന്ന ഒരു പാറ്റേൺ അല്ല, കുറച്ച് നമുക്കിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ആക്കുന്ന ഒരു പാറ്റേൺ ആയിട്ടുള്ള ഒരു നെക്ക് പീസ് ആണ്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ലോങ് നഗാഫിന്റെ മാല എന്ന് പറയുന്നത് ഏകദേശം ഒരു 11 പവനാണ്. അതും അതുപോലെ തന്നെ അതിനകത്ത് ലക്ഷ്മി ദേവിയാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. ലക്ഷ്മി ദേവിയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിൽ വരുന്നതാണ് ഈ സിഗ്നിറ്റി സ്റ്റോൺ ആഡ് ചെയ്തിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ്. നഗാഫിൽ അത് സാധാരണ കണ്ടുവരുന്നുണ്ടായിരുന്നില്ല, ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ സിഗ്നിറ്റി സ്റ്റോൺ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഡാർക്ക് ഷെയ്ഡിന്റെ കൂട്ടത്തില് ആ ഫീലിനകത്ത് ഒരു തിളക്കം ശരിക്കും അതിനകത്ത് വരാം. അപ്പൊ അതിനൊരു ശരിക്കും ഇരിക്കുന്ന ആ ഒരു ഭാഗത്തേക്കാണ് അങ്ങനത്തെ വർക്ക് വരുന്നത്. അല്ലാണ്ട് എല്ലായിടത്തും ഇല്ല പറഞ്ഞ പോലെ ദേവിയുടെ ഒരു മാലയിലും ആ ഒരു സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫീൽ ചെയ്ത് ഇതിന്റെ വർക്ക് നോക്കിയാൽ, ഇതിന്റെ ഒക്കെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഈ പല്ലക്കും അങ്ങനെ രാജാക്കന്മാരും പല്ലക്കും അങ്ങനത്തെ ഒരു വർക്കാണ്. ആ പേകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കാണ്. ഭയങ്കര എന്താ പറയാ, ഒരു രക്ഷയില്ല, അത്ര അടിപൊളി സംഭവങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ള വർക്ക്. അടിയിലൊരു കലശം ക്ഷേത്രങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന പാത്രത്തിന്റെ അല്ലേ പറയുന്ന കലശം? അല്ല അതല്ല, നമ്മൾ പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് പറഞ്ഞു മാത്രം, കലശം എന്നുള്ള വേർഡ് തന്നെ. അപ്പൊ നോക്കിയാ, അപ്പൊ അങ്ങനത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കാണ് ഇതിനകത്ത്. ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തും ആ സിഗ്നിറ്റി വർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ആ വർക്കിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടായിരിക്കും അടിപൊളിയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പൊ നഗാഫിന്റെ മാല എന്ന് പറയുന്നത് അടിപൊളിയാണ്, ഇപ്പോഴത്തെ ട്രെൻഡാണ്. അപ്പൊ ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് നമ്മള് ഇപ്പൊ വന്നിട്ടുണ്ട്. യുണീക് പീസുകളാണ്, ഇതിന്റെ ഒരുപാട് നമ്പർ ഓഫ് പീസുകൾ നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ബ്ലോക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമുക്കവിടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. എല്ലാവരും അത് ഉപയോഗിക്കുക. ഇതെല്ലാം ഹെവി വെയിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഇതേ സെയിം പീസുകൾ തന്നെ ആക്കി നമ്മൾ കൂടുതൽ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കസ്റ്റമറെ കാണിക്കുമ്പോഴാണെങ്കിലും സെയിം റിപ്പീറ്റേഷൻ അവിടെ ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം യൂണിക് പീസുകളാണ്. ഇതെല്ലാം 10 പവൻ, 8 പവൻ, 12 പവൻ റേഞ്ച് വരുന്ന മാലകളാണ്. അപ്പൊ അത്തരത്തിലുള്ള വലിയ വെഡിങ് സെറ്റുകൾ ലിയോസിൽ ഇപ്പൊ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു നമ്മള് ഒരുപാട് ലൈറ്റ് വെയിറ്റ് ജ്വല്ലറിയുടെ നമ്മള് വീഡിയോസ് പോയിട്ടുണ്ട്. എന്നാൽ കണ്ടില്ലേ, നിങ്ങൾ ഇത്രയും വലിയ ഹെവി വെയിറ്റ് ഉള്ള 50 പവൻ, 80 പവൻ, 100 പവൻ അതിന് മേലെയാണെങ്കിലും അത്തരത്തിലുള്ള വെഡിങ് സെറ്റുകൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ളതാണ്. ഇനി വെഡിങ് സെറ്റിൽ ഇപ്പൊ ഇത് ഈ പറയുന്ന വെയിറ്റ് ഏകദേശം എത്ര, 25 പവനാണ് ഇതിന്റെ ടോട്ടൽ വെയിറ്റ് വന്നത്. ഇപ്പൊ നെക്ലസിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വന്നിട്ടുള്ള 3 ബാംഗിൾസും വെച്ചിട്ടുണ്ട്. ആ ഇത് ഏകദേശം 10 ഗ്രാമാണ് ഇരിക്കുന്ന ഓരോ ബാംഗിൾ വന്നിട്ടുള്ളത് 10 ഗ്രാമാണ്. അത് വന്നിട്ടുള്ളത് ഒരു ദേവീ രൂപങ്ങളല്ല, വേറൊരു ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വന്നിട്ടുള്ളത്. കെമ്പ് സ്റ്റോണും വന്നിട്ടുണ്ട്. സെന്ററിൽ പറയണത് 25 ഗ്രാമുള്ള ഒറ്റ ബാംഗിളാണ് സെന്ററിൽ വന്നിട്ടുള്ളത്. അതില് ദേവീ രൂപവും പിന്നെ അതില് ആന, മയില് എല്ലാം സംഗതികളൊക്കെ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ അതിന്റെ ക്ലോസർ ഷോട്ടുകൾ വരുമ്പോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതോടൊപ്പം തന്നെ അതിന്റെ പേര് ജിംക്യും വെച്ചിട്ടുണ്ട്. അതിനകത്ത് 2 പവനിലാണ് അതിന്റെ വെയിറ്റ്. അതിനകത്തും ആ കെമ്പ് സ്റ്റോണും എമറാൾഡും മിക്സ് ആയിട്ടുള്ള ജിംക്യാണ് അതിനകത്ത്. അപ്പൊ നോക്കി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ വന്നിട്ടുള്ള നെക്ക് പീസ് വെങ്കടാചലപതി, നമ്മുടെ വെങ്കടാചലപതിയുടെ നമ്മള് റിംഗ് ഒക്കെ നമ്മള് കാണിച്ചിട്ടുണ്ട്. നല്ല ഇന്ത്യയിലെ നല്ല റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ആലേഖനം ചെയ്ത ഒരു നെക്ക് പീസ് ഒക്കെ ധരിച്ചൊക്കെ പോകുമ്പോ നമുക്ക് തന്നെ നമ്മളോടൊരു സന്തോഷവും ഇതൊക്കെ തോന്നുന്ന ഒരു നിമിഷങ്ങളായിരിക്കും.
അതോടൊപ്പം തന്നെ നമ്മുടെ മേക്കിംഗ് ചാർജ്, അത് ഒരു രക്ഷയും ഉണ്ടായിരിക്കില്ല. അതായത് അത്രയും ലോസ്റ്റ് മേക്കിംഗ് ചാർജിൽ തന്നെയാണ്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ടെമ്പിൾ നഗാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ പറയുമ്പോ നിങ്ങൾക്ക് മറ്റു ജ്വല്ലറികളായിട്ട് കമ്പയർ ചെയ്യാ എന്നുള്ളത് മാത്രമേ പറയുള്ളൂ. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ ഒരുപാട് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ആളുകളാണ്, നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മേക്കിംഗ് എത്രയാണ്, ഇനി ഇതിന്റെ ഡീറ്റെയിൽ, ഇതിന്റെ കമ്പാരിസൺ എന്താണ്, എന്താണ് അതിന്റെ, ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കേരള നഗാഫിനൊക്കെ നമുക്ക് മേക്കിംഗ് ചാർജ് വളരെ കുറവാണ്. അപ്പൊ അത് തെറ്റിദ്ധരിക്കാൻ പാടില്ല. നിങ്ങൾ ആരും തന്നെ തെറ്റിദ്ധരിക്കരുത്. അതായത് നിങ്ങൾ നമ്മുടെ ഈ കാണുന്ന നമ്പറിലൊന്നും വിളിച്ചിട്ട് ഇതിന്റെ കമ്പാരിസൺ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫുകൾ അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതാണ് കേരള നഗാഫ്, ഇത് നഗാഫ് ഉണ്ട്, ടെമ്പിൾ നഗാഫ് ഉണ്ട്, ഇതിന്റെ ഒക്കെ ഡിഫറൻഷ്യേറ്റീവ് ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തരും. അപ്പൊ ആരും പോയിട്ട് തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല, അത്രമാത്രം നമ്മൾ ഇതിനകത്ത് പറയുന്നുള്ളൂ. അപ്പൊ നല്ല നല്ല ഓർണമെന്റ്സ് അല്ലെങ്കിൽ നല്ല ടെമ്പിൾ നഗാഫ് പോലുള്ളതിന് നമുക്ക് മേക്കിംഗ് ചാർജ് വരുന്നുണ്ട്. എന്നാൽ മറ്റു ജ്വല്ലറികൾ അല്ലെങ്കിൽ വലിയ റീറ്റെയിൽ ജ്വല്ലറികൾ വെച്ചിട്ട് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു മേക്കിംഗ് ചാർജ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ ഉറപ്പിക്കുന്നു. നിങ്ങൾ ചിലപ്പോൾ സ്ഥിരമായിട്ട് ഒരു ഷോപ്പിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവര് നമ്മുടെ ഈ കോണ്ടാക്ട് നമ്പറിൽ ഒന്ന് വിളിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു എൻക്വയറി എങ്ങനെയാണ്, നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം എങ്ങനെയാണ് നമ്മുടെ മേക്കിംഗ് ചാർജ് എങ്ങനെയാണ് വരണത്, എന്തൊക്കെയാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്ന ചാർജുകൾ, എന്താണ് ഒളിഞ്ഞിരിക്കാത്ത ചാർജുകൾ, എന്താണ് എല്ലാം നിങ്ങൾക്ക് ഫോണിയോക്കോടെ ജസ്റ്റ് ഒരു ഫോൺ കോളിയോക്കോടെ നിങ്ങൾക്ക് അതൊരു എൻക്വയറി ആയിട്ട് ആവശ്യപ്പെടാം. നമ്മുടെ സ്റ്റാഫുകൾ അതിന് കൃത്യമായ മറുപടി നിങ്ങൾക്ക് ഫോണിയോക്കോടെ തന്നെ തരുന്നതായിരിക്കും. ഇനി നേരിട്ട് വരണമെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ട് തൊട്ടു നോക്കി അതിന്റെ ആ ഒരു വ്യത്യാസങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞ് പോകാനായിട്ടും ലിയോസിൽ വന്നാൽ സാധിക്കും. അതുപോലെ തന്നെ അടിപൊളി അഡ്വാൻസ് ബുക്കിംഗ് നമുക്ക് 1% പോലും ഇപ്പൊ സ്വർണത്തിന്റെ വില നിങ്ങൾക്ക് അറിയാം വളരെയധികം താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്വർണവില നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് ലോക്ക് ചെയ്യാനായിട്ട് കിട്ടുന്ന വലിയൊരു അവസരമാണ്. അതായത് വെറും ഒരു 1% മാത്രം നിങ്ങൾക്ക് നൽകി കഴിഞ്ഞാൽ അതിൽ നിന്നും നമ്മൾ തുടങ്ങുന്നുണ്ട്. 1% ഉണ്ട്, നമുക്ക് 5% ഉണ്ട്, 10% ഉണ്ട്, 15% ഉണ്ട്, അങ്ങനെ പല പാക്കേജുകളും നമ്മുടെ ഓഫറിൽ നമ്മുടെ പോകുന്നുണ്ട്. അഡ്വാൻസ് ബുക്കിംഗിന്റെ സ്കീം നമ്മളെ പോകുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റ അതുപോലെ തന്നെ ഫേസ്ബുക്കിലെല്ലാം അതിന്റെ ഓരോ ഡീറ്റെയിൽസും അതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഇന്നത്തെ ടെമ്പിൾ നഗാസ് കളക്ഷൻസ് ഇവിടെ സമാപിക്കുകയാണ്. പുതിയൊരു വീഡിയോയിൽ ഞങ്ങൾ വീണ്ടും വരും. സൈനിങ് ഓഫ് സീൽ ദ ലിയോ ആൻഡ് ലിയോ. ബൈ ബൈ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.